നമ്മുടെ ശരീരത്തിൽ നമുക്ക് പോലും അറിയാത്ത എത്രയോ അതിശയിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടെന്നറിയോ. പല വാർത്തകളിലും നല്ല നീളമുള്ള വിരിയെ ഒരാളുടെ കണ്ണിൽ നിന്നെടുത്തു, അല്ലെങ്കിൽ കണ്ണിന്റെ ഒരു ഭാഗം മാത്രം തുറന്നിരിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതന്നെ വല്ല സിനിമാ കഥ വായിക്കുവാണോ എന്നൊക്കെ ഓർത്ത് മൈൻഡ് പോലും ചെയ്തിട്ടുണ്ടാകില്ല. എന്നാൽ ഇതിന് പുറത്ത് വല്ല സത്യങ്ങളുണ്ടെന്നേ. ചിലതൊക്കെ ദഹിക്കാൻ പാടാണെങ്കിലും അംഗീകരിക്കാതെ രക്ഷയില്ല മക്കളെ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫാന്റസി കഥ പോലെ കേട്ടിരിക്കാവുന്ന മനുഷ്യ ശരീരത്തിൽ നിന്ന് കണ്ടുപിടിച്ച ചില വിചിത്രമായ കാര്യങ്ങളെ കുറിച്ചാണ്. ചൈനയിൽ നടന്ന സംഭവമാണ് കേട്ടോ. മൂക്കിൽ പല്ല് മുളയ്ക്കുക എന്നൊക്കെ പറയാറില്ലേ, അത് പിന്നെ പ്രായമാകുമ്പോൾ ആണെന്ന് വെച്ചോ. പക്ഷെ ചെറിയ പ്രായത്തിൽ ചെവിയിൽ ചെടി മുളയ്ക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാതിരുന്നൊരു കാര്യമില്ല കേട്ടോ. പിന്നെ ചൈന ആയതുകൊണ്ട് ഇതെല്ലാം ഇതിനപ്പുറമൊക്കെ നടക്കും എന്നൊരു അഭിപ്രായവും വന്നേക്കാം. ചൈനയിലെ ഡോക്ടർമാർ വരെ അത്ഭുതപ്പെടുത്തിയ സംഭവമാണിത്. 16 മാസം പ്രായമായിട്ടുള്ള കുഞ്ഞ് 4 മാസത്തോളം തുടരെ വേദനയാണെന്ന് പറഞ്ഞപ്പോഴാണ് അമ്മയും അച്ഛനും അവളെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. പുറമേ നിന്ന് വലിയ പ്രശ്നങ്ങളൊന്നും കാണാഞ്ഞിട്ട് അതുകൊണ്ടാകും ഇത്രയും വൈകിയത് കേട്ടോ. ഡോക്ടർമാർ ചെക്ക് ചെയ്തപ്പോഴാണ് 2 സെൻറ്റിമീറ്റർ നീളത്തിൽ ചെവിയിൽ വളർന്ന ഡാൻ ഡിലിയോൺ ചെടിയെ പറ്റി കുഞ്ഞും വീട്ടുകാരൊക്കെ അറിയുന്നത്. നമ്മുടെ ചെവിയിലെ നനവ് വളരാനുള്ള മണ്ണാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ ചെടി വളർന്ന് ചെവിയിലെ കനാൽ മൂടിയത് കൊണ്ടാണ് ഇൻഫെക്ഷനായിട്ട് കേൾവിയെയും ബാധിച്ചിട്ടുണ്ടാകുന്നത്. ചെടി മുറിക്കാതെ പിന്നെ രക്ഷയില്ലല്ലോ. അവസാന സർജറിയിലൂടെ ചെടി നീക്കം ചെയ്തു. കൊച്ചു വീട്ടുകാരും ഡോക്ടർമാരും ഹാപ്പി. കുട്ടികൾ ചെയ്യാത്ത വികൃതികളൊന്നുമില്ല. പല സാധനങ്ങളും മൂക്കിലും വായിലും ഇടുക എന്നുള്ളത് അവർക്കിഷ്ടമുള്ള ഒരു ഹോബിയാണല്ലോ. അതിനുശേഷം അനുഭവിക്കുന്നത് മാതാപിതാക്കളും. എന്തായാലും ഇതേപോലെ അല്ലെങ്കിലും കുഞ്ഞുങ്ങളുടെ ഇത്തരം കുസൃതികൾ പരിചയമുള്ളവരായിരിക്കും മിക്കവരും അല്ലേ. ചെടി വളരുന്നത് പോട്ടെ, ഒരു മരത്തിന് നമ്മുടെ ശരീരത്തിനകത്ത് വളരാൻ പറ്റില്ലല്ലോ എന്നൊന്നും പറയേണ്ട കേട്ടോ. റഷ്യയിലെ ഒരു 28 വയസ്സുകാരൻ്റെ അനുഭവം മറിച്ചാണ്. വളരുന്ന ഒരു ഫിഗ് മരം ശ്വാസകോശത്തിൽ വെച്ച് ചുമച്ചും തുപ്പിയും ആ പാവം കുറച്ചു നാൾ ജീവിച്ചു. ഒരു മരം തൻ്റെ ഉള്ളിൽ വളരുമെന്ന് സ്വപ്നത്തിൽ പോലും അയാൾ വിചാരിച്ച് കാണത്തില്ല കേട്ടോ. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കണ്ടു. ആർട്ടിയോ സിഡോക്കിൻ എന്ന പേരുള്ള ചെറുപ്പക്കാരന് ലങ് ക്യാൻസർ ആണെന്ന് അവർ വിധിയെഴുതി. ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം റിമൂവ് ചെയ്യാനും തീരുമാനിച്ചു. ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുൻപാണ് സർജനി ശ്വാസകോശത്തിലെ ഈ ഫിഗ് ട്രീ കണ്ടുപിടിക്കുന്നത് കേട്ടോ. അതാണ് അവന് ശ്വാസം തടസ്സത്തിനുള്ള കാരണവും തിരിച്ചറിയുന്നത് കേട്ടോ. മരം വേരില്ലെങ്കിലും നല്ല ആരോഗ്യത്തോടെ തന്നെയാണ് വളരുന്നത്. അതെങ്ങനെയാണെന്നത് ഇപ്പോഴും ഒരു അത്ഭുതം തന്നെയാണല്ലേ. ആ സംഭവത്തോടെ ഈ മനുഷ്യന്റെ ശ്വാസകോശം സ്പോഞ്ച് അല്ല, ഒരു മരത്തെ താങ്ങാനുള്ള ശക്തി ഉണ്ടെന്നും കാണിച്ചു തന്നിരിക്കുകയാണ്. പൊതുവേ അനാവശ്യമായതെല്ലാം ശ്വാസകോശം പുറന്തള്ളാറുണ്ട്. ഡോക്ടർമാർ പറയുന്നത് പുറത്തേക്ക് കളയാൻ മാത്രം വലിപ്പം കുരുവിന് ഉണ്ടാവില്ലായിരുന്നിരിക്കുകയെന്നാണ്. എന്തായാലും മരം വെട്ടി ശ്വാസകോശം പഴയ പോലെ തിരിച്ചു പിടിച്ചതോടെ അവന്റെ ആരോഗ്യ പ്രശ്നമൊക്കെ തീർന്നു. ശ്വാസകോശം തന്നെയാണ് ഈ സംഭവത്തിലെ മെയിന്. അനിൽ ബെറിള എന്ന 12 വയസ്സുകാരൻ പുഴയിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂട്ടുകാരെ പറ്റിക്കാൻ ചെയ്ത കാര്യം അവന് തന്നെ വിനയായി. അവൻ ചെയ്തത് എന്താണെന്നറിയോ, 9 സെന്റിമീറ്റർ നീളമുള്ള ജീവനുള്ള മീനിനെ അങ്ങെടുത്ത് വിഴുങ്ങി. സാധാരണ ഫുഡ് പൈപ്പിലൂടെ പോകേണ്ട മീൻ ഇത്തവണ പാളം തെറ്റിച്ചത് വൈൻഡ് പൈപ്പിലൂടെ ശ്വാസകോശത്തിലെത്തി. പിന്നെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. കൊച്ചിന്റെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ 34 കൂടി. 17 കേട്ടോ സത്യത്തിൽ വേണ്ടത്. എക്സ്റേ എടുത്തപ്പോഴോ ഓക്സിജൻ ലെവൽ സാധാരണയിലും 18% കുറവ്. ജീവന് തന്നെ ഹാനികരമാകുന്ന അവസ്ഥ. അകത്തെത്തിയ മീനാണെങ്കിൽ ഏകദേശം അവസാന ശ്വാസമെടുക്കുന്ന അവസ്ഥയിലും. എന്തായാലും ഒരു സർജറിയിലൂടെ മീനിനെ നീക്കം ചെയ്തതോടെ ശരീരം സാധാരണ നിലയിലേക്ക് വന്നു. ചെറിയ കുട്ടികളൊക്കെ കാണുന്നത് എന്തും വായിലിടാറുണ്ട്. നിങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെ കുട്ടികൾ ചെയ്തതിന്റെ പേരിൽ ടെൻഷൻ അടിച്ച സമയമുണ്ടെങ്കിൽ അത് പറയാൻ മറക്കണ്ട കേട്ടോ. ഈ വയറിനകത്തുനിന്ന് ഒരു കെട്ട് മുടി കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? മുടി തലയിലല്ലേ, വയറിനകത്തല്ലോ എന്ന നായത്തിനിവിടെ പ്രസക്തിയില്ല കേട്ടോ. തലയിലുണ്ടായിരുന്ന മുടി വയറിനകത്തെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് ചുരുക്കത്തിൽ പറയാം. ഒരു ടീനേജ് പെൺകുട്ടി മാസങ്ങളായിട്ട് അനുഭവിക്കുന്ന വയറുവേദനയ്ക്കും ബോധക്കടലിനുമൊക്കെ പരിഹാരം അന്വേഷിച്ചാണ് മാതാപിതാക്കൾ അവളെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. സ്കാൻ ചെയ്തപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാര്യം ഡോക്ടർമാർ മനസ്സിലാക്കുന്നത്. വയറിന്റെ 80% കവർ ചെയ്തിരിക്കുന്ന മുടിക്കെട്ടാണ് അവളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണം. അതെങ്ങനെ വന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ടെൻഷൻ കാരണം സ്വന്തം മുടി തിന്നുന്ന ട്രിക്കോബാജിയ എന്ന മാനസികാവസ്ഥ അവളുണ്ടെന്നാണ്. 5 വർഷത്തോളമായിട്ട് പലപ്പോഴായിട്ട് തിന്ന മുടിയാണ് ആ കുട്ടിയുടെ വയറ്റിൽ നിന്നും നീക്കം ചെയ്തത്. കെരാറ്റിൻ ദഹിപ്പിക്കുന്നതിനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനില്ലാത്തത് കൊണ്ടാണ് നഖം കടിക്കരുത് എന്നൊക്കെ അപ്പുണ്ടുള്ളവർ പറയുന്നത്. നഖത്തിലും മുടിയിലുമൊക്കെ കെരാറ്റിൻ അംശങ്ങളുണ്ട്. ആരും ഇത്തരം മുടി തിന്നരുതെന്ന് അവളും മാതാപിതാക്കളും പിന്നീട് പറയുകയും ചെയ്തു. കാരണം അതിൻ്റെ പേരിൽ അവൾ അനുഭവിച്ച വേദന സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഇത്തരം സ്വഭാവമുള്ള ആളുകളെ നിങ്ങൾക്കറിയാമോ? എപ്പോഴെങ്കിലും ഈ ശീലം കൊള്ളിൽ നിന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ആഹാരത്തിനോടുള്ള ഇഷ്ടമൊക്കെ ഓക്കെ, പക്ഷേ അത് ആഹാരം കഴിക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണിനോടും ഫോർക്കിനോടുമായാലോ? അതെ, പറഞ്ഞു വരുന്നത് കഴിക്കാനിരിക്കുമ്പോൾ ആഹാരത്തിന് പകരം സ്പൂണും ഫോർക്കും കഴിക്കുന്ന
ഹോളണ്ടിലുള്ള 52 വയസ്സുകാരിയെ കുറിച്ചാണ് കേട്ടോ. 2009 ഭയങ്കര വയറുവേദനയാണെന്ന് പറഞ്ഞവർ ആശുപത്രിയിലെത്തി. സ്കാനിങ്ങിൽ അസ്വാഭാവികമായ കുറേ സാധനങങ്ങൾ വയറിലുണ്ടെന്ന് കണ്ടു. അതെന്താണെന്ന് മനസ്സിലായപ്പോൾ ഡോക്ടർമാർ അതിശയത്തിൽ മൂക്കത്ത് വിരൽ വെച്ച് കാണണം. 78 സ്പൂണുകളും ഫോർക്കുകളുമാണ് അവരുടെ വയറ്റിലുണ്ടായിരുന്നത്. ഒരു സദ്യക്ക് കറിയൊക്കെ വിളമ്പാൻ ആവശ്യമുള്ളതിലധികം സ്പൂണുകൾ. അവരെ ചികിത്സിച്ചപ്പോഴാണ് അവർക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നത്. ഈ മാനസികാവസ്ഥയുള്ളവരെല്ലാം സ്പൂണൊക്കെ കഴിക്കുന്നവരല്ല കേട്ടോ. മാർഗരറ്റ് എന്ന് പേരുള്ള സ്ത്രീക്ക് ആഹാരത്തെക്കാൾ ഇഷ്ടം സിൽവർ സ്പൂണിനോടും ഫോർക്കിനോടും ഒക്കെയാണ്. അത് കാണുമ്പോൾ കഴിക്കണമെന്ന കൊതി തോന്നുമത്രേ. ഭാഗ്യം ഈ സിൽവർ കലമൊക്കെ കഷ്ണങ്ങളായിട്ട് വിഴുങ്ങാഞ്ഞത്. എന്തായാലും സർജറിക്ക് ശേഷം അവർ പൂർണ്ണ ആരോഗ്യത്തിലെത്തി എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ഈ സ്പൂണൊക്കെ കിടന്ന് 40 കത്തി വിഴുങ്ങിയ ഇന്ത്യക്കാരനാണ് ഈ കഥയിൽ ഹീറോ എന്ന് പറയുന്നത്. കത്തി വിഴുങ്ങിയെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകുമല്ലേ. പല മാധ്യമങ്ങളും അത്ഭുതത്തോടെ കവർ ചെയ്ത വാർത്തയാണത്. മടങ്ങിയതും പൂർണ്ണമായിട്ടും തുറന്ന 40 കത്തികളാണ് ഈ മനുഷ്യൻ വിഴുങ്ങിയത്. കത്തിയുടെ രുചി അയാൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് കഴിക്കാനുള്ള കാരണം കേട്ടോ. മനുഷ്യന്റെ ഓരോ ഇഷ്ടങ്ങളല്ലേ. വയറുവേദന കാരണം ഡോക്ടർമാരെ കാണിച്ചപ്പോഴാണ് വയറൊരു ആയുധ സൂക്ഷിപ്പ് ശാലയാണെന്ന് എല്ലാവർക്കും തിരിച്ചറിയുന്നത്. പല മടക്ക് കത്തികളും തുറന്നാൽ 7 നീളം വരുമത്രേ. എങ്ങനെ ഇത് തൊണ്ടയിൽ നിന്നിറങ്ങിയെന്ന് ചോദിച്ചാൽ ഇറക്കി വരും ഇറങ്ങിപ്പോയ കത്തിക്കും വലിയ ഐഡിയ ഉണ്ടാകത്തില്ല. പല കത്തികളും തുരുമ്പ് പിടിച്ച് തുടങ്ങിയിരുന്നുവെന്ന് ഡോക്ടർമാർ പറയുന്നു. അവസാന സർജറിയിലൂടെ കത്തികളെല്ലാം നീക്കം ചെയ്ത് ആയുധപ്പോര അടച്ചതോടെ അയാളുടെ ആരോഗ്യം സാധാരണ നിലയിലെത്തി. ഇനി ഇതുപോലെ ചെയ്യില്ലെന്ന് അയാൾ തീരുമാനിച്ചിട്ടുണ്ടാകണം. ഇത്തരം സംഭവങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമന്റ് ബോക്സിലൂടെ പറയണം കേട്ടോ. ഡൈലൻ തോമസ് എന്ന ആസ്ട്രേലിയക്കാരൻ ബാലിയിൽ വെക്കേഷൻ ആസ്വദിക്കാൻ പോയപ്പോഴാണ് ഒരു 8 പണി കൊടുക്കുന്നത് കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ വയറിനൊരു ചെറിയ മുറിവ്. ആശുപത്രിയിൽ കാണിച്ചപ്പോൾ എന്തെങ്കിലും കടിച്ചതാകുമെന്ന് പറഞ്ഞ് മരുന്ന് നൽകി. പക്ഷേ കാര്യം അവിടെ തീർന്നില്ല കേട്ടോ. വീണ്ടും മുറിവ് വലുതായി. ഇത്തവണ ഒരു ഡെർമറ്റോളജിസ്റ്റിനെയാണ് കാണിച്ചത്. അന്നേരമാണ് ഒരു 8 ഈ മുറിവിലൂടെ അകത്ത് കടന്ന കാര്യം മനസ്സിലാക്കുന്നതും ഒരു സർജറി ആവശ്യമായി വരുന്നതും. എന്തായാലും ഒരു 8 കൊടുത്ത പണിയിലൂടെ സർജറി ചെയ്ത് ആരോഗ്യം വീണ്ടെടുക്കാൻ അയാൾക്ക് കഴിഞ്ഞു. അദ്ദേഹം സോഷ്യൽ മീഡിയ പേജിലൂടെ ഈ വിവരം ലോകത്തെ അറിയിക്കുകയും ചെയ്തു കേട്ടോ. വയറ് ക്ലീനാക്കാനാണോ എന്നറിയില്ല, ടൂത്ത് ബ്രഷ് വിഴുങ്ങിയ ഒരാളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്തരം കേസുകൾ ഡോക്ടർമാർക്ക് കിട്ടുമ്പോഴുള്ള അവസ്ഥ വല്ലാത്തതായിരിക്കും അല്ലേ. ജേണൽ ഓഫ് അയൂബ് മെഡിക്കൽ കോളേജിലാണ് ഈ സംഭവം വിവരിക്കുന്നത്. 55 പ്രായമുള്ള ഒരാൾ 2 തുടരുന്ന വയറുവേദന കാരണമാണ് ആശുപത്രിയിലെത്തുന്നത്. ഇന്റർണൽ പരിശോധനയിൽ എന്തോ ഒന്ന് ശരീരത്തിൽ ഉണ്ടെന്ന് മനസ്സിലായി. കൂടുതൽ പരിശോധിച്ചപ്പോഴാണ് അതൊരു ടൂത്ത് ബ്രഷ് ആണെന്ന് മനസ്സിലാകുന്നത്. അറിയാതെ വിഴുങ്ങിയതാണെന്ന് പറയുമ്പോഴും അതെങ്ങനെയാണെന്ന ചോദ്യം ബാക്കിയില്ലേ. എന്തായാലും ഇത്രയും വലിയ സാധനം വായിലൂടെ എങ്ങനെ അറിയാതെ കടക്കാനാണെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ അതിനെക്കുറിച്ചുണ്ടോ? അവസാന ടൂത്ത് ബ്രഷ് പുറത്തെടുത്തതോടെ പ്രശ്നത്തിന് പരിഹാരമായി. ഇനി സഞ്ജു ഭഗത് എന്ന പ്രഗ്നന്റ് മാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലാണ് ആരെയും നടക്കുന്ന ഈ സംഭവം ഉണ്ടായത് കേട്ടോ. വീർത്ത് വരുന്ന വയറായിരുന്നു അയാളുടെ പ്രശ്നം. വീർക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രഗ്നന്റ് ആയ പെണ്ണുങ്ങളുടെ പോലത്തെ അവസ്ഥ. കാഴ്ചയിൽ പൂർണ്ണ ഗർഭിണി ആയതുപോലെ തന്നെ തോന്നും കേട്ടോ. അതുകൊണ്ട് അയാളെ കാണുന്ന ആളുകൾ പ്രഗ്നന്റ് മാൻ എന്ന് വിളിച്ചു. ആണെങ്ങനെയാണ് പ്രഗ്നന്റ് ആകാൻ പറ്റുകയില്ലേ. ഒരിക്കലും ശ്വാസം മുട്ടിലേക്ക് വന്ന് തളർന്നു വീണപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു. ട്യൂമർ ആയിരിക്കുമെന്നാണ് എല്ലാവരും ആദ്യം കരുതിയത്. ശരിക്കും പരിശോധിച്ചപ്പോഴാണ് അയാളുടെ വയറിനകത്ത് സ്വന്തം സഹോദരൻ ജീവിക്കുന്നുവെന്ന സത്യം ഡോക്ടർമാരെ മനസ്സിലാക്കുന്നത്. കേട്ടത് സത്യമാണോ എന്നത് അമ്പരക്കണ്ട കേട്ടോ. അങ്ങനെയും ചില മെഡിക്കൽ അത്ഭുതങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇരട്ട സഹോദരങ്ങളിൽ ഒരാളുടെ വയറ്റിൽ ട്രാപ്ഡ് ആകുന്ന അവസ്ഥ. അത് വളരെ വിരളമായിട്ട് പ്രഗ്നൻസി സമയത്ത് സംഭവിക്കുന്ന കാര്യമാണ്. ആ സമയത്ത് ഒരുപക്ഷെ അതത്രയും ശ്രദ്ധിച്ച് കാണത്തില്ല. അന്നത്തെ കാലത്ത് അയാൾ ജനിക്കുന്ന സമയം ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള സംവിധാനം ഉണ്ടായി കാണത്തില്ലേട്ടു. അവസാനം ഉള്ളിലുള്ള ഭ്രൂണത്തെ നീക്കം ചെയ്തതോടെ അയാളുടെ വയറ് കുറയുകയും സാധാരണ നിലയിലാവുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കേട്ട് കണ്ണ് തള്ളിക്കാണുമെന്ന് 6th അറിയാട്ടോ. അപ്പോൾ ഇതുപോലത്തെ ലോകത്ത് നടക്കുന്ന അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്.